ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇറ്റ്സ് മീ ഷോൺ സണ്ണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഓട്ടോ ട്യൂൺ ഓഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഓട്ടോ ട്യൂൺ ചെയ്യാം. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓട്ടോ ട്യൂൺ ഡൗൺലോഡ് ചെയ്യണം. ബിഗിനേഴ്സിന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഓട്ടോ ട്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ട്യൂൺ ആണ്. അപ്പോൾ അത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓഡാസിറ്റിയിൽ ഓപ്പൺ ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോകേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ പോവാം. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ജി സ്നാപ്പ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക. ജി സ്നാപ്പ് എൻ്റർ. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ തന്നെ ജി സ്നാപ്പ് ജി വി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ജി വി എസ് ടി അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ജി സ്നാപ്പ് ഫ്രീ വി എസ് ടി പിച്ച് കറക്ഷൻ. അപ്പോൾ ഓൺലൈൻ മാനുവൽ ഉണ്ട്. ജി സ്നാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഓൺലൈൻ മാനുവൽ ഞെക്കി കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജി സ്നാപ്പ് എന്താണെന്ന് അറിയണ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മാനുവൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ജി സ്നാപ്പ് 32-bit വി എസ് ടി ഹോസ്റ്റ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ജി സ്നാപ്പ് 64-bit വി എസ് ടി ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും. അതുപോലെ 34-bit ഉണ്ടാവും, 64-bit ഉണ്ടാവും. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് ബിറ്റിലാണ്, 64-bit ആണോ 32-bit ആണോ ചെക്ക് ചെയ്യാൻ പറ്റണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഞെക്കുക. പ്രോപ്പർട്ടീസ് ഞെക്കി കഴിയുമ്പോൾ പ്രോസസ്സർ i3, ഇൻസ്റ്റാൾ മെമ്മറി 8 GB, ദെൻ സിസ്റ്റം ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സിസ്റ്റം ടൈപ്പിൽ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻറ്റു 64-based പ്രോസസ്സർ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 64-bit. കണ്ട 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അങ്ങനെ ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും ഏത് ബിറ്റിലാണ് കിടക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബിറ്റ് ഏതാണോ, അങ്ങനെ 64 ആണോ 32 ആണോ, അപ്പോൾ ആ കാണിച്ചേക്കണ ബിറ്റ്, അങ്ങനെ ഇപ്പോൾ എൻ്റെ 64-bit അല്ല, അപ്പോൾ ഞാൻ ജി സ്നാപ്പ് 64-bit ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ 32-bit കമ്പ്യൂട്ടറാണെങ്കിൽ 32-bit ജി സ്നാപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ അല്ല എൻ്റെ 64 ആയാലും 64-bit ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, സിപ്പ് ഫയൽ ആയാലും പെട്ടെന്ന് കഴിയും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതേ ഇതിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒരെണ്ണം DLL ഫയലും ഒരെണ്ണം ലൈസൻസും. ആ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കോപ്പി ചെയ്യാം. കോപ്പി എന്നിട്ട് നമ്മുടെ ഓഡാസിറ്റി ഫയൽസ് എവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. ഓഡാസിറ്റി നിങ്ങൾ ലോക്കൽ ഡിസ്കിലേക്കായിരിക്കും മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഓഡാസിറ്റി നോക്കുക. എൻ്റെ ഞാൻ ഇൻസ്റ്റാളേഷൻ സെക്ടർ എന്നിട്ട് സെപ്പറേറ്റാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഫയലിലേക്കാണോ, അങ്ങനെ പറഞ്ഞാൽ ഏത് ഡിസ്കിലേക്കാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്കിൽ പോയി ഓഡാസിറ്റിയിൽ സി ഡ്രൈവിൽ പോയി ഓഡാസിറ്റി ക്ലിക്ക് ചെയ്ത് ഓഡാസിറ്റിയിൽ പ്ലഗ്ഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പ്ലഗ്ഗിൻസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ഫയൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ള കാരണം എനിക്ക് അത് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ സ്കിപ്പ് അടിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ബാക്ക് അടിച്ചു. ഇനി നമ്മൾ പോകേണ്ടത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡാസിറ്റിയിലേക്കാണ്. അപ്പോൾ ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓഡാസിറ്റി ആപ്പിൽ അത് ജനറേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓഡാസിറ്റി ആപ്പിലേക്ക് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം, ആ ഒരു പ്ലഗ്ഗിൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ആക്കിയിട്ട് ആഡ് ഓർ റിമൂവ് പ്ലഗ്ഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആഡ് ഓർ റിമൂവ് പ്ലഗ്ഗിൻസ് നിൽക്കുക. അപ്പോൾ അത് അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജി സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. കണ്ട ജി സ്നാപ്പ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇനേബിൾഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ എൻ്റെ ഓഡാസിറ്റിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ കാണിക്കുക, ഡിസേബിൾഡ് എന്നാണ് കാണിക്കുക, അല്ലെങ്കിൽ ന്യൂ എന്നാണ് കാണിക്കുക. അപ്പോൾ ഡിസേബിൾഡ് അല്ലെങ്കിൽ ന്യൂ എന്നാണ് കാണിക്കുക ജി സ്നാപ്പിന് ഇവിടെ ആയിട്ട് സ്റ്റേറ്റിൽ. ഇതേ സ്റ്റേറ്റ് ഡിസേബിൾഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആക്കിയ കാരണം എനിക്ക് ഇനേബിൾഡ് എന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഓപ്ഷൻ അങ്ങനെ ജി സ്നാപ്പും ആക്കിയിട്ട് നിങ്ങൾ ഇനേബിൾ നിൽക്കുക. അപ്പോൾ ഇത് ഇനേബിൾഡായി കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫക്റ്റിൽ പോയിട്ട് നമുക്കിവിടെ ജി സ്നാപ്പ് ഉണ്ടാവും. കണ്ട ജി സ്നാപ്പ് നിൽക്കുമ്പോൾ നമ്മുടെ ഓട്ടോ ട്യൂൺ ടൂള് ഇത് തുറന്നു വന്ന് GST അല്ല GVST ജി സ്നാപ്പ്.
ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓഡാസിറ്റിയിൽ നമ്മൾ ഓട്ടോ ട്യൂൺ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഓട്ടോ ട്യൂൺ ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദാറ്റ് പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൾസോ. അപ്പോൾ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ, എങ്ങനെയാണ് ഞാൻ മ്യൂസിക് റെക്കോർഡ് ചെയ്യണത്, എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ ദെൻ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.